अभिनिया किलावे श्री भगवान पिता गंगालच्चा प्रेमला कृति तल विकारियच्चा प्रवता विकारीच्चन्मारे भगवान भटच्चन्मारे प्रेमला सिस्टेस प्रेमला सकदरंगले कृति बहुमान पिता ദൈവദാസം കാരണച്ഛൻ്റെ 74-ാമത്തെ ചരമവാർഷികം നാം ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് ദൈവദാസൻ തന്നെ കാരണച്ഛനെ നേരിട്ട് കണ്ടിട്ടുള്ളവർ ചുരുക്കമുണ്ടാകാം എന്നൊരാൾക്ക് എനിക്കറിയില്ല അച്ഛനെക്കുറിച്ച് നാം അറിയുന്നത് അച്ഛൻ ആരാണ് എന്ന് ഒരർത്ഥത്തിൽ നാം പൊതുവെ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ഈ സഹോദരിമാരിൽ നിന്നാണ് അച്ഛൻ സ്ഥാപിച്ച മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് ഈ സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ അവർ നമ്മളോടൊപ്പം അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സാക്ഷ്യവുമാണ് ഒരർത്ഥത്തിൽ അച്ഛൻ ആരാണ് എന്ന് നമ്മെ കൂടുതലായി അറിയിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് കൂടുതൽ അച്ഛനെക്കുറിച്ച് അറിയണമെങ്കിൽ അച്ഛൻ്റെ വാക്കുകളും അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പരിശോധിക്കേണ്ടി ഞാൻ ഓർമ്മിക്കുകയാണ് കാശുണ്ടായിട്ട് ഓർമ്മിച്ചു പോകുന്നതാണ് ബഹുമാനപ്പെട്ട വാരികാട്ടി ചെറിയാനച്ഛൻ അച്ഛനാട് ഗോവിന്ദൻ പൊന്നിക്കാരൻ അച്ഛൻ്റെ വിശുദ്ധ പദവിക്ക് വേണ്ടിയുള്ള പ്രൊഫസറേറ്റായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി അച്ഛനാണ് പൊന്നിക്കാരനച്ഛൻ്റെ എഴുത്തുകളും അതുപോലെ പ്രവൃത്തികളുമൊക്കെ ചരിത്രവും ദൈവശാസ്ത്രപരവുമായിട്ടുള്ള എല്ലാം തയ്യാറാക്കി വിശുദ്ധരുടെ നാമകരണ നടപടിക്കുള്ള കാര്യാലയത്തിൽ ഏൽപ്പിച്ചു അച്ഛൻ ഒരിക്കൽ പറയുകയുണ്ടായി പൊന്നിക്കാരനച്ഛനെ കുറിച്ച് നാം വായിച്ച് നാം പഠിക്കുമ്പോഴാണ് ആ അച്ഛൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നതായ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ പഠിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഡയറി മാത്രം വായിക്കാനിടയായി മുഴുവനും വായിച്ചില്ല അതും സത്യമാണ് എങ്കിൽ തന്നെയും അതിനകത്തുകൂടി നന്നായി കടന്നു പോകാനായി കഴിയാം അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഏതാനും കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ആത്മീയ മനുഷ്യനായിരുന്നു ആത്മീയത സ്വയം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആ ആത്മീയത മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു എന്ന് എനിക്ക് മറ്റു നോട്ടത്തിൽ പറയാനായിട്ട് സാധിക്കും തൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചും തൻ്റെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു എന്നെനിക്ക് തോന്നിയതാണ് തൻ്റെ ക്രൈസ്തവ ജീവിതവും വിശ്വാസ ജീവിതവും അതിൻ്റെ ഫലമായി തൻ്റെ പൗരോഹിത്യ ജീവിതവും പ്രധാനമായിട്ട് ഒരു കാര്യത്തിലാണ് അത് വിശുദ്ധിയിലേക്ക് വളരുക രക്ഷ സാധ്യമാവുക എന്നത് ഈശ്വരൻ്റെ ജീവിതം മത്തായിയുടെ സുവിശേഷത്തിന് 5-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ വചനത്തിൽ എല്ലാവരോടുമായി പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ സ്വർഗസ്ഥനായി നിങ്ങളുടെ സ്വർഗസ്ഥനായി പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുന്നു സുവിശേഷത്തിൻ്റെ ആകെ പ്രധാനപ്പെട്ട സന്ദേശമാണ് സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധിയിലേക്ക് നാം വളരണമെന്ന് പഞ്ഞിക്കാരനച്ഛൻ അത് ഗ്രഹിച്ച് അത് തൻ്റെ ആത്മീയ ജീവിതത്തിലെ ലക്ഷ്യമായി കണ്ട് ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ജീവിക്കുകയും ആ ലക്ഷ്യം മറ്റുള്ളവർ സാധിക്കണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്ത ധന്യനായ ഒരു പുരോഹിതനായിരുന്നു തൻ്റെ വിശുദ്ധീകരണവും തൻ്റെ ആത്മരക്ഷയും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരുടെ വിശുദ്ധീകരണവും ആത്മരക്ഷയും എന്ന് അദ്ദേഹം കണ്ടിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ജീവിത വ്രതമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയത്തിലൂടെ അന്തസത്തയായിട്ട് അദ്ദേഹം സ്വീകരിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം ലക്ഷ്യം എന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ
അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ. അത് നിത്യാനന്ദം, ദൈവപിതാവിനോടുകൂടിയുള്ള നിത്യതയിൽ നമ്മെ സ്നേഹിക്കുകയും നമ്മെ കാത്തിരിക്കുകയും പരിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് ആയിരിക്കാൻ സാധിക്കുക, സ്വർഗപ്രാപ്തി സാധ്യമാകുന്നു. അതിന് ഒരുവൻ വിശുദ്ധിയുള്ളവനാകണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധമല്ലാത്തതൊന്നും ദൈവസന്നിധിയിൽ ആയിരിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധി സാധിക്കുക, വിശുദ്ധിയിലേക്ക് വളരുക, വിശുദ്ധിയിലേക്ക് മറ്റുള്ളവരെ വളർത്തുക, ഇത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ചിന്തയുടെ ആകത്തുകയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. ഈ വിശുദ്ധിയിലേക്ക് വളരാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് ജീവിതത്തിലെ സാധാരണ ദൈനംദിന പ്രവർത്തികളെ തന്നെയാണ്. ഒരുവൻ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങളിൽ സ്വീകരിക്കുന്ന സാധാരണ പ്രവൃത്തികളിൽ അവ ഏറ്റവും സ്നേഹത്തോടെ വിശ്വാസത്തോടെ ദൈവഹിത നിർവേദ്യം കൊണ്ട് പൂർത്തിയാക്കുമ്പോഴാണ് അവൻ വിശുദ്ധിയിലേക്ക് വളരുക എന്ന് അദ്ദേഹം കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് ഗുരുവന്റെ വിശുദ്ധി അവൻ്റെ സാധാരണ പ്രവൃത്തികൾ, ജീവിത സാഹചര്യങ്ങളിലെ ദൈനംദിന വ്യാപാരങ്ങൾ, അവയിലൂടെ അവൻ വിശുദ്ധി പ്രാപിക്കണം എന്ന് തന്നെയാണ് എല്ലാവരോടുമായിട്ട് അച്ഛൻ പറയുന്നത് എന്നെനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ അത് സാധിക്കണമെങ്കിൽ ദൈവഹിതത്തോട് അവൻ വിധേയപ്പെടണം. ദൈവഹിതം എന്തോ അത് അവൻ പൂർത്തിയാക്കണം. അവൻ്റെ സാധാരണ ജീവിതത്തിൽ ദൈവം എന്താഗ്രഹിക്കുന്നു അതവൻ ഉപയോഗിക്കുമ്പോൾ അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും. അതാണ് വാസ്തവത്തിൽ വിശുദ്ധിയുള്ള ഉപാധിയായി അദ്ദേഹം ആകെ തുകയായി പറയുന്നത്. അങ്ങനെയെങ്കിൽ പരിപൂർണമായി ദൈവഹിതത്തോടുള്ള അനുസരണമാണ് ഒരുവൻ്റെ വിശുദ്ധിക്കുന്ന മാർഗം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും വിശുദ്ധിയിലേക്ക് വളരാനുള്ള ഏതാനും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ചെങ്ങനെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറി നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഡയറി പല ഭാഗങ്ങളും, എങ്കിലും ആ ഭാഗങ്ങളിലൊക്കെ വളരെ കൂടുതലും അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ധ്യാന ചിന്തകൾ. ധ്യാനത്തിൽ അദ്ദേഹം എടുത്ത വിവിധ ധ്യാനങ്ങളിൽ വ്യത്യസ്ത ധ്യാനങ്ങൾ നടത്തിയപ്പോൾ ആ ധ്യാനത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ അതിനകത്തുണ്ട്. കൂടാതെ അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുത്ത, വൈദികനായതിനു ശേഷം മറ്റുള്ളവർക്ക് നൽകിയ ധ്യാന ചിന്തകൾ, അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിനകത്തുണ്ട്. തൻ്റെ സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പേ അദ്ദേഹം നടത്തിയ ധ്യാനങ്ങളുടെ ചിന്തകൾ അതിനകത്തുണ്ട്. സെമിനാരിയിൽ ചേർന്നതിന് ശേഷം സിൽവർ ജൂബിലി ആഘോഷം, വൈദികനാകുന്നത് വരെയുള്ള ധ്യാന ചിന്തകളുണ്ട്. വൈദികനായതിനു ശേഷം സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത് വരെയും അദ്ദേഹം നടത്തിയ ധ്യാനങ്ങളുടെ ചിന്തകൾ അതിനകത്തുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ വരെ അദ്ദേഹം നടത്തിയ ധ്യാനം അതിൻ്റെ ചിന്തകൾ അതിലുണ്ട്. ഞാൻ ഇത് പറയാൻ ശ്രമിച്ചത്, പണിക്കാരനച്ഛൻ അവസാന നാളിൽ നല്ല അച്ഛനാകാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പണിക്കാരനച്ഛൻ തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതലേ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച്, ദൈവത്തിൻ്റെ മനസ്സിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിച്ച് ജീവിച്ച ഒരു വൈദികനാണ്, ഒരു വന്യ പുരോഹിതനാണ്, വിശുദ്ധനായ വ്യക്തിയാണ് എന്ന് കാണാനായിട്ടാണ് എനിക്ക് കഴിഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന് ഈ ധ്യാനത്തിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയിൽ പ്രത്യേകിച്ചാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധിയിൽ വളരാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചിന്തകൾ നൽകുന്ന 4-5 പോയിന്റുകളെന്നോ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അവയെ കാണാനായിട്ട് സാധിക്കും. അവയെ വേണമെങ്കിൽ വിശുദ്ധിയിലേക്ക് വളരാനുള്ള ഉപാധികൾ എന്ന് വിളിക്കാം. അങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാനുള്ള ഉപാധികളായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയില് ഞാൻ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ ഒന്നാമതായി ഒരുവൻ ഈശോയെ പോലെ എളിമയുള്ളവരാകണം. മത്തായി സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ശാന്തശീലനും വിനീത ഹൃദയനുമാണ് തുടർന്ന് പറയുന്നത് തന്നെ കണ്ട് പഠിക്കണം എന്നുകൂടിയാണ്. ഈശോയെ കണ്ട് പഠിക്കണം,
ഈശോയോട് നിന്ന് പഠിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്ന ഒരു ഭാഗമാണ് അവിടെയുള്ളത്. അവിടുത്തെ ശാന്തശീലവും വിനീതതയും ഭാവവും, ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഇതാണ് ഈ ഭാവമാണ്, ഈ ശാന്തി വിനീത ഭാവമാണ്, ഈ എളിമയുടെ ഭാവമാണ് യഥാർത്ഥത്തിൽ സത്യവും നീതിയും എന്നത്. ഇതാണ് വാസ്തവത്തിൽ ഈശോയുടെ വഴി എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ടാണ് അതിൽ നിന്നാണ് വാസ്തവത്തിൽ അനുസരണം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം അവർ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പുരോഹിതന്മാരുടെ അനുസരണത്തെ കുറിച്ച് പറയുന്നു. പുരോഹിതന്മാരുടെ അനുസരണത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് രണ്ടാമത്തെ കാര്യം അവർ വെറും അനുസരണമല്ല പറയുന്നത്, ഹ്യൂമനിറ്റി ആൻഡ് ഒബീഡിയൻസ് എന്നാണ്. പ്രസിദ്ധരൊരു മോഡലിസ്റ്റ് എന്ന് പുരോഹിതന്മാരെ കുറിച്ചുള്ള ആ പ്രമാണരേഖയിൽ ഒരു ഖണ്ഡിക മുഴുവനും അതാണ്, ഹ്യൂമനിറ്റി ആൻഡ് ഒബീഡിയൻസ്. എളിമയുള്ളിടത്തെ എളിമയുള്ള മനസ്സിനെ മാത്രമേ അനുസരണം ഉണ്ടാവുകയുള്ളൂ. അനുസരണമില്ലാത്തടത്ത് അഹങ്കാരമുണ്ട്, എളിമയില്ലായ്മ സൂചന. അതുകൊണ്ട് തന്നെ അഹങ്കാരികളായ ദൂതന്മാർ കർത്താവിൻ്റെ വചനം അനുസരിക്കാത്തവരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുമെന്ന്. ഇത് തന്നെയാണ് മനുഷ്യൻ്റെയും അവസ്ഥ എന്ന് വ്യക്തം. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് പരിത്യാഗമാണ്. വിശുദ്ധിയിലേക്ക് വളരാനുള്ള ഉപാധിയും രണ്ടാമതെ പരിത്യാഗവും, അതോടൊപ്പം തന്നെ ആ പരിത്യാഗത്തിൻ്റെ ഭാഗമാണ് ഡിറ്റാച്ച്മെന്റ്. മറ്റുള്ളവരിൽ നിന്ന്, ലോകത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ഉള്ള ഒരു അകൽച്ച. ആ അകൽച്ച എന്നത് എല്ലാവരിൽ നിന്നും എല്ലാവരിൽ നിന്നും അകന്നു പോകുന്നതും ഒറ്റപ്പെടലുമല്ല, മറിച്ച് ദൈവീകമല്ലാത്തത്, നന്മയല്ലാത്തത്, വിശുദ്ധിക്ക് ചേരാത്തത്, കർത്താവിൻ്റെ വഴി അല്ലാത്തത്, അതിൽ നിന്നുള്ള അകൽച്ചയാണ്. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറി പോകാനുള്ള പ്രലോഭനമുണ്ടാകുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ആ തെറ്റായ വഴികളിൽ നിന്ന്, അകന്ന വഴികളിൽ നിന്നും അകന്ന് കർത്താവിൻ്റെ വഴിയിലേക്ക് വരാൻ കഴിയുന്ന ആ ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചാണ്. അതല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ വഴിയിൽ നിന്ന് ലൗകികതയിൽ നിന്നുള്ള ഒരു ഡിറ്റാച്ച്മെന്റ്. അതാണ് വാസ്തവത്തിൽ ദൈവഹിതം സ്വീകരിക്കാൻ, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എൻ്റെ മഹത്വം ഇത് അന്വേഷിക്കാതെ അതിൽ നിന്ന് അകന്ന് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഹിതം ഇത് അന്വേഷിക്കാനുള്ള ആ ഡിറ്റാച്ച്മെന്റ്, അതാണ് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം. ഇത് ഈശോ തന്നെയും തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. പത്താഴ്ച ശിഷ്യൻ പതിനാറാമത്തെ അധ്യായത്തിൽ, മർക്കോസിന് ശേഷം എട്ടാമത്തെ അധ്യായത്തിൽ, ലൂക്കായ്ചയ്ക്ക് ശേഷം ഒൻപതാമത്തെ അധ്യായത്തിലും ഈശോ പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിഹരിച്ച് തൻ്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. സ്വയം നിഗ്രഹിക്കാൻ, സ്വന്തം താല്പര്യത്തെയും സ്വന്തം വഴികളെയും തൻ്റെ വഴികളെയും ഉപേക്ഷിക്കാൻ, അതിൽ നിന്നകന്ന് കർത്താവിൻ്റെ വഴിയിലേക്ക് വരാൻ അവനെ അനുഗമിക്കാൻ കഴിയുന്ന ആ ഡിറ്റാച്ച്മെന്റ്, ആ മോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പരിത്യാഗം, ഇതാണ് രണ്ടാമത്തെ മാർഗം അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ മാർഗമായിട്ട് അദ്ദേഹം പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്. പ്രാർത്ഥന എന്നത് വാചിക പ്രാർത്ഥനയുണ്ട്, പക്ഷെ വാചിക പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ട് അതിൽ നിന്ന് ഉയർന്ന് ഒരുവൻ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ആ വലിയ അനുഭവമാണ് പ്രാർത്ഥനയുടെ വളർന്ന തലം എന്ന് നമുക്കറിയാം. പ്രാർത്ഥനയ്ക്ക് പല പല തലങ്ങളുണ്ട് എന്ന്, പ്രാർത്ഥനയുടെ ഏറ്റവും ഉയർന്ന തലം നിവേശക പ്രാർത്ഥന എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് ചേർന്നിരിക്കാൻ കഴിയുന്ന ആ ഭാവമാണ് മൂന്നാമത്തെ ഉപാധിയായി അദ്ദേഹം പറയുക. പ്രാർത്ഥന തന്നെയും ഒരുവന്റെ ആത്മീയ ജീവിതത്തിന്റെ ജീവൻ നൽകുന്ന ഭാഗമാണ് എന്ന് പറയാം. വിശുദ്ധ ക്രിസോസ്തോ പറയുന്നുണ്ട്, പ്രാർത്ഥനയില്ലാത്ത ഒരുവൻ ആത്മീയമായ അർത്ഥത്തിൽ മരിച്ചവനാണ്. പ്രാർത്ഥനയാണ് ഇവനെ കർത്താവിനോട് ചേർത്ത് നിർത്തുന്നതും അവന്റെ ജീവനിലും ജീവൻ അല്ലെങ്കിൽ ജീവനിൽ പങ്കാളിയാക്കുന്നതും എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് ഈശോ തന്നെയും സുവിശേഷത്തിന് പല ആവർത്തി പറയുന്നു നാം കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിന് പതിനെട്ടാമത്തെ അധ്യായം ഈശോ പറയുന്നുണ്ട്, പത്മാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് അദ്ദേഹം ഈശോ ഒരു ഉപമയും പറയുന്ന വായിക്കുന്നുണ്ട്, നീതിരഹിതരായ ന്യായാധിപൻ ഉപമ.
ഇപ്രകാരം നിരന്തരം പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനോഭാവമാണ് മൂന്നാമത്തെ പടിയായിട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ ഘടകമായിട്ട് ഈ വിശുദ്ധിയിലേക്കുള്ള വഴിയിൽ അദ്ദേഹം പറയുന്നത്. നാലാമത് അദ്ദേഹം പറയുന്നത് തിന്മയിൽ നിന്ന് ഓടിയകലാനുള്ള മനോഭാവം, തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്നും ഓടിയകലാനുള്ള മനോഭാവം. യഥാർത്ഥത്തിൽ പാപമെന്ന് നമുക്കറിയാം, പാപം ദൈവത്തെ തള്ളിപ്പറയുന്നതാണ്, പാപം ദൈവത്തോട് നോ പറയുന്നതാണ്, പാപം യഥാർത്ഥത്തിൽ ഒരുവൻ ഭയപ്പെടേണ്ട ഒന്നാണ് എന്ന് പഞ്ഞിക്കാരനെ ചെന്ന് നമ്മൾ ഒപ്പിക്കുകയാണ്. സിറാക്കിന്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിലെ 21 എപ്പോഴേ നേരിട്ട് നാം ഇപ്രകാരം അറിയിക്കുന്നത്, പാമ്പിന്റെ മുൻപിൽ നിന്നും ഓടി അകലുന്നത് പോലെ പാപത്തിൽ നിന്നും ഒരുവൻ ഓടി അകലേണ്ടതുണ്ടെന്ന്. വിഷസർപ്പത്തിന്റെ അടുക്കൽ നിന്നും നാം ഓടി അകലാൻ ആഗ്രഹിക്കുന്നു, ഇതുപോലെ പാപത്തിൽ നാം ഓടി അകലം. പാപമാണ് ഒരർത്ഥത്തിൽ ഈ ലോകത്തിൽ ഒരുവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഒരു ചെറിയ പാപം പോലും, നാം ലഘുപാപം എന്ന് വിളിക്കുന്ന ലഘു പാപങ്ങൾ പോലും ചെയ്യാതിരിക്കാൻ, ആ പാപത്തിൽ നിന്ന് പോലും അകന്നു നിൽക്കാൻ കഴിയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം, ആഗ്രഹം നമുക്കുണ്ടാകണം, തീക്ഷ്ണത നമുക്കുണ്ടാകണം എന്ന് ബഹുമാനപ്പെട്ട പള്ളിക്കാരനെ ചെന്ന് ഓർപ്പിക്കുകയാണ്. വീണ്ടും 5-ാമത്തെ ഘടകമായിട്ട് പറയുന്നത് പരിത്യാഗമാണ്, പ്രായശ്ചിത്തമാണ്. നാം എത്രമാത്രം പാപത്തിൽ ഓടിയെങ്കിൽ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്കറിയാം നാം എല്ലാം പാപികളാണ്, ദൈവസന്നിധിയിൽ വിശുദ്ധരായി പരിശുദ്ധരായി ആരുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം പല പാപങ്ങളും വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെയും അതുപോലെ മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഇതാണ് പ്രായശ്ചിത്തം ചെയ്യാൻ നമുക്കാകണം എന്ന് പഞ്ഞിക്കാരനോർപ്പിക്കുകയാണ്. പ്രായശ്ചിത്തമാണ്, പ്രായശ്ചിത്ത പ്രവൃത്തികളാണ്, പരിത്യാഗത്തിന്റെ പ്രവൃത്തികളാണ് ഒരുവനെ വാസ്തവത്തിൽ പാപത്തിൽ തകർന്നു നിൽക്കാനും പാപത്തിന്റെ വഴികളിൽ അവയെ ചെറുത്തു നിൽക്കാനും ശക്തിപ്പെടുത്തുക എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. നാം നമ്മുടെയും മറ്റുള്ളവരുടെയും ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാരം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് എന്ന് അദ്ദേഹം അനുസ്മരിക്കുകയാണ്. ഈ വിധത്തില് 5 കാര്യങ്ങൾ ഒരുവന്റെ ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്കുള്ള വഴിയുടെ തലങ്ങളായിട്ടോ പടികളായിട്ടോ പള്ളിക്കാരനച്ഛന്റെ ആത്മീയ ചിന്തകളിൽ കാണാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു. നമുക്കിന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ആചരിക്കുമ്പോൾ അദ്ദേഹത്തെ എത്രയും വേഗം അദ്ദേഹത്തിന്റെ വിശുദ്ധിയെ ദൈവം സാക്ഷ്യപ്പെടുത്തി വിശുദ്ധ ജനത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തേണ്ടവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആ വിശുദ്ധമായ ജീവിതം നമ്മെ വിശുദ്ധിയിലേക്ക് വളരാൻ പ്രേരിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ ധീരമായ മാതൃക അത് നമുക്ക് പ്രചോദനമാകട്ടെ. അങ്ങനെ സുവിശേഷാനുസരണം ജീവിച്ച് കർത്താവ് ആഗ്രഹിക്കുകയും വിളിക്കുകയും ചെയ്യുന്ന ജീവിത വിശുദ്ധിമാരി സാധിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പഞ്ഞിക്കാരനച്ഛനോടൊപ്പം ഒരിക്കലായിരിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.